ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി പായസ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ പാലട വെച്ചിട്ടുള്ള ഒരു പായസ കേക്ക്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോഴെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം നമുക്ക് പായസം റെഡിയാക്കാം. ഞാനിവിടെ ഈ മിക്സ് ഉണ്ടാട്ടോ, പായസത്തിൻ്റെ മിക്സ് കൊണ്ടാണ് പായസം റെഡിയാക്കി എടുക്കുന്നത്. നമുക്കല്ലാതെ പാലട വെച്ച് സാധാരണ പായസം ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കി അത് വെച്ച് ഉണ്ടാക്കാം. ഇതൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പാലട മിക്സ് കൊണ്ടാട്ടോ ചെയ്തത്. ഇപ്പം ഒരു പാക്കറ്റ് പാലട മിക്സ് എടുത്തിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാലട മിക്സിന് നമുക്ക് 1 ലിറ്റർ പാല് എടുക്കാം. പിന്നെ ആ പാക്കറ്റിൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം. പിന്നെ ഇതിലോട്ട് നമുക്കൊരു 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പാല് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പാലട മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചെറിയ തീയിലിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയെല്ലാം വറുത്തത് നമുക്ക് പാക്കറ്റിൽ, ചെറിയൊരു പാക്കറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ആവത്തില്ല, നമ്മൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് വറുത്ത് ചേർക്കുമ്പോഴായിരിക്കും നമ്മുടെ പായസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ, അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി കുറച്ച് ഏലക്കാ പൊടിയും കൂടെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, അതിൽ ചെറിയ എല്ലാത്തിൻ്റെ ഫ്ലേവർ കാണും. എന്നാലും നമ്മൾ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുമ്പോഴായിരിക്കും പായസം നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം, 2-3 ടേബിൾ സ്പൂണോളം. ഇതിൽ ഓൾറെഡി മധുരം കാണും, എന്നാലും കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പായസമെല്ലാം വെന്ത് കുറുകി വരുമല്ലോ, അതിന് മുമ്പ് നമ്മൾ കുറച്ച് പായസം, അതായത് പാല് മാത്രം നമ്മൾ ഒരു ബൗളിലോട്ട് മാറ്റി വെക്കണം. അത് നമ്മൾ കേക്ക് ലെയർ ചെയ്യുമ്പം കേക്ക് നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഒരുപാട് കുറുകുന്നതിന് മുമ്പ് നമ്മൾ മാറ്റിയെടുക്കണം കേട്ടോ. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഒന്ന് നന്നായിട്ട് കുറുകി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് കേക്ക് റെഡിയാക്കിയെടുക്കാം. ഇപ്പം ഞാനിവിടെ ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ, ചെറിയ മുട്ട ആയതുകൊണ്ട് കേട്ടോ 4 എടുത്തത്. വലുതാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം മതി. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയെല്ലാം ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്കതിലോട്ട് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാര. ഇപ്പം 1.5 കപ്പ് മൈദ ആട്ടോ ഞാൻ എടുത്തത്. അപ്പം 1 കപ്പും പഞ്ചസാരയാണ് നമ്മൾ സാധാരണ ചേർക്കുന്നത്. ഇപ്പം ഈ പായസമൊക്കെ ചേർക്കുന്നത് കൊണ്ട് മധുരം കൂടിപ്പോവാതിരിക്കാൻ വേണ്ടി 1.25 കപ്പ് പഞ്ചസാരയെ ചേർക്കുന്നുള്ളൂ. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റായി കഴിയുമ്പം, അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി കഴിയുമ്പം, നമുക്ക് 1 അരിപ്പയിലോട്ട് 1.5 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇതോടെ ചേർത്ത് ഒന്ന് അരിച്ച് ചേർത്ത് കൊടുക്കാം. അതല്ലാതെ നമ്മൾ സെപ്പറേറ്റായിട്ട് ബേക്കിംഗ് പൗഡറും മൈദയെല്ലാം കൂടെ 2-3 ട്രിപ്പ് അരിച്ച് ചേർത്താൽ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് കിട്ടും നമ്മുടെ കേക്ക്. അരിച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അരിക്കുന്ന സമയത്ത് നമ്മൾ 1 നുള്ള് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ, അത് പറയാൻ മറന്നുപോയതാണേ. അതോടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ബീറ്ററിൻ്റെ ലോ സ്പീഡിലിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എപ്പോഴും ചെയ്യാറ്. അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ കേക്ക് പൊട്ടിപ്പോത്തതോ താന്നു പോത്തതോ ഒന്നുമില്ല. പിന്നെ ഒരുപാട് നേരം നമ്മൾ ഇട്ടങ്ങ് മിക്സ് ചെയ്യാതിരുന്നാൽ മതി. ബലമായിട്ട് ചെറുതായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്താൽ നന്നായിട്ട് നമുക്ക് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്ത് കിട്ടും. പിന്നെ നമ്മൾ പാല് ചേർത്ത് ഈ മിക്സ് ലൂസാക്കുമല്ലോ, അതിന് പകരം ഞാനിവിടെ എടുത്തിരിക്കുന്നത് നേരത്തെ നമ്മൾ മാറ്റി വെച്ച പായസം തന്നെ കേട്ടോ. അതൊരു 1/4 കപ്പിലും താഴെ ഉള്ള അളവിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം.
അതും ഒരു മുക്കാൽ കപ്പ് ഓയിലും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരുപാട് നേരമായിട്ട് മിക്സ് ചെയ്യരുത്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടൊന്ന് നമുക്ക് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരു 180 ഡിഗ്രിയിൽ ഒരു 40 മിനിറ്റ് എടുത്തു കേട്ടോ എനിക്ക് ഈ കേക്ക് ബേക്കായി കിട്ടാനായിട്ട്. അത് ഓരോരുത്തരുടെ ഓവൻ്റെ ഇതനുസരിച്ച് ടൈമൊക്കെ വ്യത്യാസം കാണും കേട്ടോ. പിന്നെ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പം നമ്മുടെ പായസമെല്ലാം നന്നായിട്ട് വെന്ത് ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. പിന്നെ നമ്മളങ്ങ് ഒരുപാടങ്ങ് കുറുക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് ഇരുന്ന് കഴിയുമ്പം തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് കുറുകി കിട്ടും. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ദാടയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് നെയ്യും അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ വറുത്ത് ചേർക്കാം. ഇപ്പം നമ്മുടെ പായസവും റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഇത് പൊടിച്ചിട്ട് നമ്മുടെ കേക്കിലൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണേ. നമ്മുടെ കേക്കും റെഡിയായി ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു 2 ലെയറായിട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന പായസം ഇതിൽ ഒഴിച്ചിത് നമുക്ക് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ലെയറും നന്നായിട്ട് നനച്ച് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ഇട്ട് ഒന്ന് ഐസിങ് ചെയ്തെടുക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോഴും ആദ്യത്തെ ലെയറിൽ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് പായസം ചേർത്ത് കൊടുക്കാം. പായസം നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം വേണം കേട്ടോ നമ്മളിതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഒരുപാട് ഓവറായിട്ട് നമ്മൾ ഒഴിക്കുകയും ചെയ്യരുത്. അപ്പോൾ സൈഡിൽ കൂടെ എല്ലാം അങ്ങനെ ഒലിച്ചിറങ്ങും. അതുകൊണ്ട് കുറച്ച് മാത്രം നമുക്ക് പായസം ഇതിൻ്റെ മേളിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം അത് നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഉണക്കമുന്തിരിങ്ങയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതുമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ അത് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ മുന്തിരിങ്ങ വറുത്ത് ചേർക്കാഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ അടുത്ത ലെയർ ഇതിൻ്റെ മേളിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മളിതിൽ രണ്ടാമത്തെ ലെയറിൽ നനച്ച ഭാഗം അകത്ത് വരത്തക്ക രീതിയിലാട്ടോ വെച്ച് കൊടുത്തത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വിപ്പിംഗ് ക്രീമൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ നടുക്കിലോട്ട് ഇതുപോലുള്ള ഒരു റൗണ്ടോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ നടുക്കോട്ട് വേണം നമ്മൾ പായസം ഒഴിച്ചു കൊടുക്കാൻ. ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അല്ലാതെ നമ്മൾ ഒഴിക്കുമ്പോഴത്തേക്ക് അതങ്ങ് മൊത്തത്തിൽ സ്പ്രെഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ഇത് വെച്ച് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അല്ലാതൊക്കെ വെച്ച് ചെയ്യാനൊക്കെ പ്രാക്ടീസ് ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമുക്കിഷ്ടമുള്ള രീതിയിലൊക്കെ ഇത് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ സൈഡിലൊക്കെ ഒരു റെഡ് കളറ് പൂവൊക്കെ വരച്ച് കൊടുത്തിട്ട് ബാക്കിയുള്ള ഭാഗത്ത് മൊത്തം പായസം ഒഴിച്ചു കൊടുക്കുക കേട്ടോ ചെയ്തത്.
ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. പിന്നെ നമ്മൾ പായസം ഉണ്ടല്ലോ, ഈ പായസവും കൂടെ ഇതിൻ്റെ മുകളിലൊഴിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാട്ടോ. വെറുതെ പറയുമല്ല, എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം. ആർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു കേക്കാണിത്. അപ്പോഴേ നമ്മുടെ പായസ കേക്കിൻ്റെ റെസിപ്പി ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നല്ലൊരു കമൻ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോഴിനി നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.